വ്യാജചാരായി നിർമ്മിക്കുന്നവർക്കെതിരെ പരാതി നൽകിയ ആളിനെ കള്ളക്കേസിൽ പിടുത്തിയതാണെന്ന് തെളിഞ്ഞു. അഞ്ചൽ അയലർ സ്വദേശി അനിൽകുമാറിനെയാണ് അഞ്ചൽ എക്സൈസ് 2004 കള്ളക്കേസിൽ കുടുക്കിയത്. കുളത്തൂപ്പുഴ ചെറുകരയിൽ റബ്ബർ നഴ്സറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കവേ ഈ പ്രദേശത്ത് കള്ളച്ചാരായം മാറ്റുന്നത് അനിൽകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിവരം പലതവണ അന്ന് അനിൽകുമാർ അഞ്ചൽ എക്സൈസ് ഓഫീസിൽ ഫോണിലും നേരിട്ടും അറിയിച്ചുവെങ്കിലും എക്സൈസ് സംഭവം അന്വേഷിക്കുവാനോ നടപടിയെടുക്കുവാനോ തയ്യാറായില്ലെന്നും ഇതിനെ തുടർന്ന് താൻ വാറ്റ് സംഘത്തിന്റെ പ്രവർത്തനം പോലീസിൽ അന്ന് അറിയിച്ചുവെന്നും ഇതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ വാറ്റ് ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തുവെന്നും അനിൽകുമാർ പറഞ്ഞു. എന്റെ നാഭിയിൽ ഇടിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ ഒരു ഞരമ്പ് കയറി കുറുകയും പിൽക്കാലത്ത് അത് പഴുത്ത് ഞാൻ അത് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളതുമാണ്. അൻസാർ ബിജുകുമാറുമാണ് ഈ ക്രൂര പ്രവൃത്തി ചെയ്തത്. ഇവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ വാറ്റുകാരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ഇവിടെ എന്ന് ചീത്തയും വിളിച്ചുകൊണ്ട് ആണ് എന്നെ ആക്രമിച്ചത്. വാറ്റുകാരല്ല, വാറ്റ് നിർത്തി സ്വർണ്ണ കച്ചവടം നടത്തിയാലും ഞങ്ങൾ പിന്നെ എന്തിനാ ഇവിടെ ഒരു ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇവരോടിയിരിക്കുന്നത് എന്നൊക്കെയാണ് അൻസാറും ബിജുകുമാറും ചോദിച്ചത്. ഇവർ ഈ മേഖലയിലെ വാറ്റുകാരുമായിട്ട് നല്ല ലിങ്കായിരുന്നു. ഇവർ മിക്കപ്പോഴും അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അവരുടെ കൂട്ടത്തിൽ വന്ന് എന്നെ അൻസാർ ആക്രമിച്ചപ്പോൾ ഈ എക്സൈസുകാരനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ കേസ് സംബന്ധമായിട്ടാണ് ഇയാൾ എക്സൈസുകാരനാണെന്ന് ഞാൻ അറിയുന്നത്. ഇതിനുശേഷം വാറ്റ് സംഘവും എക്സൈസും ചേർന്ന് തന്നെ യാതൊരു കാരണവും ഇല്ലാതെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നും ഇതിനെതിരെ നിയമപോരാട്ടം നടത്തി 2004 അഞ്ചൽ എക്സൈസ് എടുത്തത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞതായും അനിൽകുമാർ പറഞ്ഞു. ഈ കേസിൽ ഉൾപ്പെടുത്തിയത് നിമിത്തം എനിക്ക് അപരിഹാര്യമായ മാനഹാനിയും ഒരുപാട് ആക്ഷേപം സഹിക്കേണ്ടി വന്നു. എന്നെ വാറ്റുകാരായിട്ട് ജനങ്ങൾ കാണുന്ന ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കി വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ നിലവാരത്തിൽ നിൽക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഞാൻ സംതൃപ്തനാണ്. 2,50,000 രൂപ ഇപ്പോൾ അവരെ നഷ്ടപരിഹാരമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ മുൻ നടപടികൾ ഒരുപാട് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പോലീസും ഇവർക്കെതിരെ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥനായ അൻസാർ വാറ്റുകാരുമായിട്ട് കൂടി എന്നെ ആക്രമിക്കാൻ വന്ന കേസും ഇപ്പോൾ പുനലൂർ കോടതിയിൽ നിലനിൽക്കുകയാണ്. എക്സൈസ് എടുത്ത കള്ളക്കേസിനെ തുടർന്ന് 54 ദിവസം താൻ റിമാൻഡിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായതായും 18 വർഷത്തെ നിയമപോരാട്ടത്തിൽ കഴിഞ്ഞ ദിവസം തനിക്ക് അനുകൂലമായി കോടതി വിധി നേടിയതായും അനിൽകുമാർ പറഞ്ഞു. ന്യൂസ് കേരളം, കൊല്ലം. രുചികരമായ ഭക്ഷണത്തിനും ബേക്കറി വിഭവങ്ങൾക്കും MS റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറി ആലഞ്ചേരി. ഫോൺ 9961972828. ചുരുങ്ങിയ നാൾ കൊണ്ട് ഹോട്ടൽ ബേക്കറി മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും നേടിയ MS റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറി ആലഞ്ചേരി. രുചികരമായ എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും ബേക്കറി വിഭവങ്ങളും ഗുണഭോക്താക്കൾക്ക് മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ആലഞ്ചേരി ജംഗ്ഷനിലെ ഏക സ്ഥാപനം MS റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറി ആലഞ്ചേരി. ഫോൺ 9961972828.